എല്ലാവർക്കും നമസ്കാരം. കോവിഡ് 19 മഹാമാരിയെ പൊരുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വാക്സിൻ ലഭ്യമാണ്. എന്നാൽ വാക്സിനേഷനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നമ്മളെല്ലാവർക്കും ഉണ്ട്. ചില ചോദ്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ളത്, എന്നാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊരു ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ആർക്കൊക്കെയാണ് കോവിഡ് 19 വാക്സിൻ എടുക്കാൻ പാടില്ലാതെ ആയിട്ടുള്ളത്? അപ്പോൾ ആർക്കാണ് വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രാക്ടിക്കലി സ്പീക്കിംഗ് എല്ലാവർക്കും വാക്സിൻ എടുക്കാം, എക്സെപ്റ്റ് ഈ വാക്സിനോട് അലർജി ഉള്ളവർ മാത്രം. ആളുകൾ ചോദിക്കുന്നത് പെൻസിൽ അലർജി ഉണ്ട്, സൾഫ അലർജി ഉണ്ട്, അത് അങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ ഈ വാക്സിൻ എടുക്കാം. അതിൽ കുഴപ്പം, പെൻസിൽ അലർജി ഉള്ളവർക്ക് ഈ വാക്സിൻ എടുക്കാൻ പാടില്ലാന്നൊന്നുമില്ല, സൾഫ അലർജി ഉള്ളവർക്ക് ഈ വാക്സിൻ എടുക്കാൻ പാടില്ലാന്നൊന്നുമില്ല, എല്ലാവർക്കും എടുക്കാം. അതുപോലെ പാരസിറ്റമോൾ അലർജി ഉള്ളവർ, അവർക്കെല്ലാം ഈ വാക്സിൻ എടുക്കാം. പക്ഷേ വാക്സിൻ ഏതെങ്കിലും കമ്പോണൻറ്റിന്, ഇതിനു മുമ്പ് വാക്സിൻ എടുത്തപ്പോൾ എനിക്ക് അലർജി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെൽത്ത് കെയർ വർക്കറിനെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് അലർജി ഉള്ളവരാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ, ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോയിട്ട് വാക്സിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വാക്സിൻ എടുത്ത ശേഷം അരമണിക്കൂർ ആ ഹോസ്പിറ്റലിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, അവിടെ ഇരിക്കണം. ഇരുന്ന് എന്തെങ്കിലും അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, അലർജി ഉണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട രീതിയിൽ ചെയ്യണം. അലർജി ഉണ്ടാകുന്നത് വളരെ വളരെ റെയറാണ്. വാക്സിന് പിന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ബ്ലഡ് തിന്നേഴ്സ്, അതായത് വാർഫാരിൻ പോലുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ INR എന്നൊരു ടെസ്റ്റ് ചെയ്യണം. അതായത് രക്തത്തിൻ്റെ ഓട്ടം കൂട്ടാനുള്ള മരുന്നുകൾ, വാർഫാരിൻ അല്ലെങ്കിൽ അസിട്രോമിൻ എന്ന മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയണം. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധി എന്തെങ്കിലും മോൾട്ടർ ചെയ്യുന്ന വാതരോഗത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കഴിഞ്ഞാൽ അവർക്കും വാക്സിൻ എടുക്കാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, അതായത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിക്കണം, എനിക്ക് വാക്സിൻ എടുക്കാമോ എന്ന് ചോദിച്ച ശേഷം മരുന്നുകൾ ചെറിയ മാറ്റം വരുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ വാക്സിൻ എടുക്കേണ്ടത്. പിന്നെ ചില മരുന്നുകൾ എടുക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി വാക്സിൻ എടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി കീമോതെറാപ്പി, ഹൈ എൻഡ് കീമോതെറാപ്പി ഒക്കെ എടുക്കുന്നവർക്ക് വാക്സിൻ എടുക്കുന്നത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫലപ്രാപ്തി കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോട് ചോദിക്കേണ്ടത് എനിക്ക് എടുക്കാമോ ഇല്ലയെന്ന്. അല്ലെങ്കിൽ പ്രഷർ ഉള്ളവരോ, ഷുഗർ ഉള്ളവരോ, അല്ലെങ്കിൽ പെൻസിൽ അലർജി ഉള്ളവരോ, സൾഫ അലർജി ഉള്ളവരോ, ഇവർക്കെല്ലാം തന്നെ വാക്സിൻ എടുക്കാം. ഈ വാക്സിൻ അവർക്കൊക്കെ സേഫ് തന്നെയാണ്.